ശബരിമല ഡാം കവലയിലുണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് തകർന്നിട്ട് 2 വർഷം പിന്നിടുന്നു. പുതിയത് സ്ഥാപിക്കാൻ നടപടിയൊന്നും സ്വീകരിക്കാതെ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ. 2 വർഷം മുമ്പാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ഡാം കവലയിലെ കൂറ്റൻ ഹൈമാസ് ലൈറ്റ് തകർന്നത്. പുനലൂർ MLA സംസ്ഥാന വനമന്ത്രിയുമായിരുന്ന കെ രാജുവിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇവിടെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. തെന്മല പരപ്പാർ അണക്കെട്ട്, പോലീസ് സ്റ്റേഷൻ, വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രം, വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട നിരവധി ഓഫീസുകൾ എന്നിങ്ങനെ തന്ത്രപ്രധാനമായ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടം ഇപ്പോൾ സന്ധ്യമയങ്ങിയാൽ ഇരുട്ടിൽ തന്നെയാണ്. തകർന്ന ഹൈമാസ് ലൈറ്റ് പാതയോരത്ത് കിടന്ന് തുരുമ്പിക്കുകയാണ്. തകർന്ന ഹൈമാസ് ലൈറ്റിന് പകരം പുതിയത് സ്ഥാപിക്കാൻ തുക അപകടം നടന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ലഭിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ നാളിതുവരെ വെളിച്ചമേറ വേണ്ടുന്ന ഈ മേഖലയിൽ ഇത് സ്ഥാപിക്കാൻ വേണ്ട യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായി ഹൈമാസ് ലൈറ്റ് മിഴി തുറന്ന പ്രദേശമാണ് തെന്മല ഡാം. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനം വന്ന് ഇടിക്കുകയും ഈ പ്രദേശത്തേക്കുള്ള ഹൈമാസ് ലൈറ്റിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. ഈ ടൂറിസ്റ്റുകൾ വരികയും ഈ പ്രദേശത്തേക്ക് ഒരു ഇരുട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കോ മറ്റൊന്നും രാത്രികാലങ്ങൾ സഞ്ചരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അനേകം അപകടങ്ങൾ ഉണ്ടാകാൻ തന്നെ ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് വീണ്ടും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും വീണ്ടും ഞങ്ങൾക്ക് പ്രദേശത്തേക്ക് പ്രകാശം നൽകണമെന്നും പഞ്ചായത്തിനോടും മറ്റ് ഭരണാധികാരികളോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ വേണ്ട ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച നാട്ടിലാണ് തന്ത്രപ്രധാന മേഖല ഇരുട്ടിൽ കഴിയുന്നത്. ഇത് ഡാം കവലയിൽ മാത്രമുള്ള അവസ്ഥയല്ല. ഡാം ജംഗ്ഷൻ മുതൽ തെന്മല വരെയുള്ള ഭൂരിഭാഗം തെരുവിളക്കുകളും മിഴിയടച്ചിട്ട് നാളുകളേറെയായി. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഈ ഭാഗത്തെ അപകട സൂചനാ ലൈറ്റുകളും ആവശ്യമായ ശ്രദ്ധയില്ലാതായതോടെ നാശത്തിലേക്ക് പോയി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നടപടി സ്വീകരിക്കേണ്ടവർ കണ്ടില്ലെന്ന് നടിച്ച് ഭരണം തുടരുകയാണ്. അതേസമയം ഹൈമാസ് ലൈറ്റ് തകർന്നത് സംബന്ധിച്ച കേസുള്ളതിനാൽ ഒന്നും തങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർക്ക് ഉള്ളത്. നാട്ടുവാർത്ത തെന്മല.